ഞാൻ ഡോക്ടർ സി മോഹനൻ എമിറട്ട സയൻറ്റിസ്റ്റ് ബേഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ പക്ഷികളെക്കുറിച്ചും ബേഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബട്ടൺ പ്രസ് ചെയ്യൂ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി കോട്ടൺ പിഗ്മി ഗൂസ് അഥവാ പച്ചയരണ്ട കോട്ടൻ ടീൽ എന്നും ഇംഗ്ലീഷ് പേരുണ്ട് നെറ്റാപ്പസ് കോറമെൻഡലിയാനസ് എന്നതാണ് ശാസ്ത്രനാമം ലോകത്തിലേക്ക് തന്നെ ഏറ്റവും ചെറിയ നീർപക്ഷികളിൽപ്പെടുന്ന ഒന്നാണ് കേരളത്തിലെ സ്ഥിരവാസിയായ താറാവിൻ്റെ രൂപമുള്ള പച്ചയരണ്ട കോട്ടൻ ഗൂസ് എന്ന പേര് അന്വർത്ഥമാക്കുന്നത് പോലെ തന്നെ ഏതാണ്ട് നൂറ്റി അറുപത് ഗ്രാം മാത്രം തൂക്കവും ഇരുപത്താറ് സെൻറ്റിമീറ്റർ മാത്രം നീളവും ഉള്ള പക്ഷിയാണ് ആകൃതിയിലും അവയവങ്ങളുടെ ഘടനയിലും വളർത്തു താറാവുകളോട് ഏറെ സാമ്യമുള്ളതെങ്കിലും സ്വതന്ത്രരായി ജീവിക്കുകയും ദേശാന്തര ഗമനം നടത്തുകയും ചെയ്യുന്ന പല ജാതികൾ ഉൾപ്പെടുന്നതാണ് എരണ്ടവർഗ്ഗം കേരളത്തിലെ സ്ഥിരവാസികളായ ഇരണ്ടകളാണ് ചൂളൻ എരണ്ടയും പച്ച ഇരണ്ടയും കേരളത്തിലേക്ക് എത്തുന്ന മറ്റ് ഇരണ്ടകളൊക്കെ ദേശാടകരാണ് ജലസസ്യങ്ങൾ ധാരാളം വളരുന്ന ശുദ്ധജലാശയങ്ങളിലും തണ്ണീർത്തടങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്ന വയലുകളിലും ആമ്പലും പായലും കുളവാഴിയും മറ്റും നിറഞ്ഞു നിൽക്കുന്ന നീർച്ചാലുകളിലും പച്ചയിരണ്ടയെ കാണാവുന്നതാണ് ജലസസ്യങ്ങളുടെ ലഭ്യതക്കനുസരിച്ച് പച്ചയിരണ്ടകൾ അവയുടെ ആവാസസങ്കേതം മാറ്റിക്കൊണ്ടിരിക്കും പച്ചയിരണ്ടകളുടെ ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ കാഴ്ചക്ക് പ്രകടമായ വ്യത്യാസങ്ങളുള്ളത് പോലെ തന്നെ പ്രജനന വേഷത്തിലുള്ളതും പ്രജനനം നടത്താത്ത ആൺപക്ഷിയും തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ട് പ്രജനന വേഷമിട്ട ആൺ പുറംഭാഗവും ചിറകുകളും തിളങ്ങുന്ന പച്ചയും ഓതയും കലർന്ന തവിട്ടു നിറമാണ് തല കഴുത്ത് ദേഹത്തിൻ്റെ അടിഭാഗം എന്നിവയെല്ലാം നല്ല തിളക്കമുള്ള വെള്ളനിറം പക്ഷിയുടെ കൊക്കിന് കറുപ്പ് നിറം കൊക്കിൻ്റെ കടഭാഗത്തു നിന്ന് തുടങ്ങി നെറ്റിയിലൂടെ മൂർധാവ് വരെ എത്തുന്ന പട്ടയ്ക്ക് നല്ല ഒളിയുള്ള കറുപ്പ് നിറം പക്ഷിയുടെ കഴുത്തിന് ചുറ്റുമുള്ള വളയവും പച്ച കറുപ്പ് നിറമാണ് കണ്ണുകൾക്ക് രക്തവർണ്ണവും കാലുകളും പാദങ്ങൾക്കും മഞ്ഞ കലർന്ന ചാരനിറവുമാണ് പക്ഷി പറക്കുമ്പോൾ ചിറകുകളുടെ പിൻ അരികിൽ വീതിയുള്ള ഒരു വെള്ള പൊട്ട് തെളിഞ്ഞു കാണും പ്രജനകാലത്ത് മാത്രമേ ആൺപക്ഷിക്ക് കഴുത്തിൽ കറുത്ത വളയം ഉണ്ടാവുകയുള്ളൂ എന്നാൽ ചിറകുകളിലുള്ള വെള്ളപ്പൊട്ട് എല്ലായ്പ്പോഴും ഉണ്ടാകും പ്രായപൂർത്തി എത്തിയ പെൺപക്ഷിയുടെ ദേഹവും വെള്ളനിറമാണെങ്കിലും ആൺപക്ഷിയുടെ അത്ര ശോഭയില്ല പെൺപക്ഷിയുടെ മൂർധാവ് വരെ എത്തുന്ന തൊപ്പിയുടെ നിറം ഇളം തവിട്ട് നിറം കലർന്ന ചാരനിറമാണ് ആൺപക്ഷികളുടെ കഴുത്തിൽ കാണുന്ന കറുത്ത വളയത്തിന് പകരം ചാരനിറത്തിലുള്ള കുറേ കുത്തുപുള്ളികളായിരിക്കും പെൺപക്ഷിയുടെ ചിറകൾക്ക് ഇരുണ്ട തവിട്ട് നിറവും ചിറകിൻ്റെ അരികിൽ നേരിയ വെള്ള വരയുമുണ്ട് പെൺപക്ഷിയുടെ കണ്ണുകൾക്ക് ഇരുണ്ട തവിട്ട് നിറവും തവിട്ട് നിറം കലർന്ന ചാരനിറത്തിലുള്ള കൺവരകളും ഉണ്ടാകും പക്ഷിയുടെ കൊക്ക് തവിട്ട് കലർന്ന മഞ്ഞ നിറവും കാലുകളും പാദങ്ങളും കറുപ്പ് നിറവുമുള്ളവയാണ് പ്രജനനം നടത്താത്ത ആൺപക്ഷികൾ പൊതുവെ പോലെ ഇരിക്കും പക്ഷേ മറ്റ് പോലെ തന്നെ ചിറകിൽ വലിയ വെള്ളപ്പട്ടയുണ്ടാകും പ്രായപൂർത്തി എത്താത്ത കുഞ്ഞുങ്ങൾ പൊതുവേ കാഴ്ചക്ക് പെൺപക്ഷിയെപ്പോലെയാണുള്ളത് തലയുടെ പിൻവശം വരെ നീളുന്ന വെളുത്ത കൺപുരികവും ചെറിയതും ഇരണ്ടതുമായ കൺവരകളുമുണ്ടാകും പക്ഷിയുടെ കഴുത്തിൻ്റെ പിൻഭാഗം ചാരനിറവും വാല് ചാരനിറം കലർന്ന കറുപ്പുമായിരിക്കും പച്ച ഇരണ്ടകളെ സാധാരണയായി ഇണകളായോ അഞ്ചും പത്തും അടങ്ങുന്ന ചെറുകൂട്ടങ്ങളായോ ആണ് കാണാറുള്ളത് ജലാശയത്തിൽ പൊങ്ങിക്കിടക്കുന്ന ജലസസ്യങ്ങളായ ആമ്പൽ കുളവാഴ എന്നിവയുടെയും മുങ്ങിക്കിടക്കുന്ന പായലുകളുടെയും ഇല തണ്ട് പൂവ് കായ എന്നിവയാണ് പ്രധാന ആഹാരം എന്നാൽ ചെറുമീനുകളടക്കം ഒച്ചു വണ്ട് ചെറു ജലജീവികൾ എന്നിവയും ഭക്ഷിക്കാറുണ്ട് ജലസസ്യങ്ങളുടെ നാമ്പുകളും മറ്റും തിന്ന് രസിക്കുമ്പോൾ പക്ഷി തൻ്റെ കുറിയ വാൽ രണ്ട് വശങ്ങളിലേക്കും ഇടയ്ക്കിടെ വെട്ടിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും തലയെ ചെറുതായി വിറപ്പിക്കുകയും ചെയ്യും ആൺപക്ഷി പറക്കുമ്പോൾ റിക് റിക് റൂ എന്നോ ചാക് 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 എന്നോ മറ്റോ ശബ്ദിക്കും പെൺപക്ഷി പതിയായുള്ള ടക് ഈറ്റ് ടക് ഈറ്റ് എന്ന ശബ്ദമാണ് പുറപ്പെടുവിക്കാറുള്ളത് തണ്ണീർത്തടങ്ങളിലും ജലാശയങ്ങളിലെ മൺതിട്ടങ്ങളിലുള്ള വൃക്ഷങ്ങളെയാണ് ചേക്കരിക്കാനും കൂടുകെട്ടുവാനും ആശ്രയിക്കാറുള്ളത് പച്ചയരണ്ടകളുടെ പ്രജനനകാലം ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് പച്ചയരണ്ടകൾ ജീവിതകാലം മുഴുവൻ ഒരു ഇണയുമായി കഴിയുന്ന പക്ഷിയാണ് ചേക്കരിക്കുന്ന മരത്തിലെ സ്വാഭാവിക മരപ്പൊത്തുകളാണ് കൂടായി ഉപയോഗിക്കുന്നത് കൂട്ടിൽ കുറേ ചെറിയ തൂവലുകൾ വിരിച്ചിടും കൂട്ടിൽ ആറ് മുതൽ ഒമ്പത് വരെ മങ്ങിയ വെള്ളനിറവുള്ള മുട്ടകളുണ്ടാകും മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളുടെ പുറംഭാഗവും ഇളം തവിട്ട നിറവും അടിഭാഗം വെളുപ്പുമായിരിക്കും ഇന്ത്യ തായ്ലൻഡ് തെക്കൻ കൊറിയ ഇൻഡോനേഷ്യ ആസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ പച്ച കാണാവുന്നതാണ് രണ്ട് ഉപജാതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ അടക്കം ഏഷ്യൻ രാജ്യങ്ങളിൽ കാണുന്ന ഉപജാതിയാണ് നെറ്റാപ്പസ് കൊറമെൻറ്റലിയാനസ് കൊറമെൻറ്റലിയാനസ് നെറ്റാപ്പസ് കൊറമെൻഡിലിയാനസ് അൽബി പെനിസ് എന്ന ഉപജാതിയെ കിഴക്കേ ആസ്ട്രേലിയയിൽ മാത്രമാണ് കാണുന്നത് ഇന്ത്യയിൽ പച്ചേരണ്ടകളെ ജമ്മു കാശ്മീർ ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ കാണാവുന്നതാണ് ഇന്ത്യയിൽ പച്ചേരണ്ടകളുടെ വിതരണ മേഖലയുടെ വ്യാപ്തി ഏറെക്കുറെ വിപുലമാണ് എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള അവയുടെ ഗതി നിലവിലുള്ള അവസ്ഥ എന്നിവ ഗണ്യമായി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ആയിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പരിപാലന പ്രാധാന്യം കൂടിയ സൂക്ഷ്മ ജാഗ്രതാ വിഭാഗത്തിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നാൽ ഐ സി എൻ റെഡ് ലിസ്റ്റിൽ ഒട്ടും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത് ഇന്ന് പരിചയപ്പെട്ട കോട്ടൺ ഫിഗ്മി ഗൂസ് അഥവാ പച്ച എരണ്ട എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ് അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താഴെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യൂ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം